ഓരോ ഡൽഹി യാത്രയിലും ഗ്വാളിയറിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ആ നഗരം എന്നെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു. ഗ്വാളിയറിലേക്കാണ് ആദ്യം ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലും അങ്ങനെ ഒരു ഷോർട്ട് ടൈമിൽ കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല സിന്ധ്യമാരുടെ ഗ്വാളിയർ. അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനത്തിലൊരു മാറ്റം വരുത്തി ഖജുരാഹോയിലേക്കാക്കി ആ യാത്ര. അങ്ങനെ ഭോപ്പാലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന മഹാനാമ എക്സ്പ്രസ്സിൽ ഒരു ടിക്കറ്റ് കരസ്ഥമാക്കി. ബീന ജംഗ്ഷനിൽ 8:30 ട്രെയിനിൽ ഒരു സൈഡ് സീറ്റ് തന്നെ ലഭിച്ചു. പ്രഭാതത്തിൽ അല്പം തണുപ്പിൽ മൂടൽമഞ്ഞിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിച്ചു. കൂടുതലും നെൽപ്പാടങ്ങളുടെ നടുവിലൂടെയാണ് യാത്ര. പാടത്ത് പലയിടങ്ങളിലായി കച്ചി കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുക ആകാശത്തിലേക്ക് ഉയരുന്ന വിദൂര കാഴ്ച ഒരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഖജുരാഹോ റെയിൽവേ സ്റ്റേഷനെത്തി. ഇവിടെ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് പട്ടണം. അവിടെയാണ് ഖജുരാഹോ ക്ഷേത്രങ്ങളും പ്രധാന കാഴ്ചകളും. പോകുന്ന വഴിയിലാണ് ഇവിടുത്തെ എയർപോർട്ട്. സാധാരണ ഇങ്ങനെ ഒരു ചെറിയ പട്ടണത്തിൽ ഒരു എയർപോർട്ടിൻ്റെ ആവശ്യമില്ലാത്തതാണ്. എന്നാൽ ഈ ക്ഷേത്രനഗരം കാണുവാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഈ ദേവനഗരിയിൽ എത്തിയിരുന്നു. കോവിഡ് കാരണം എയർപോർട്ട് തുറന്നിട്ടില്ല. കൊറോണയ്ക്ക് ശേഷം ലോക്കൽ ടൂറിസ്റ്റുകൾ സാവധാനം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ധാരാളം വൻകിട ഹോട്ടലുകളും ചെറുകിട ഹോട്ടലുകളും വഴിയുടെ ഇരുവശത്തുമായി കാണാം. ടൗണിൽ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു മനോഹരമായ മുറി ലഭിച്ചു. ആദ്യം പോയത് 3 കിലോമീറ്റർ അകലെയുള്ള വാമന ക്ഷേത്രത്തിലേക്കാണ്. തനി ഗ്രാമത്തിലൂടെയാണ് യാത്ര. കാലികൾ മേയുന്ന പുൽമേടുകൾ, അവിടവിടെ ചില ക്ഷേത്രങ്ങൾ, മുഖം മറച്ചു പോകുന്ന ഗ്രാമീണ സ്ത്രീകൾ, കല്ലുപാളികൾ കൊണ്ട് മേഞ്ഞ വീടുകൾ. വളരെ ഉയർന്ന അടിത്തറയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. സന്ദർശകരായി അധികം ആളുകളില്ല. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട കഥ തന്നെയാണ് ഇവിടെയും പ്രചരിച്ചിരിക്കുന്നത്. തിരികെ പോകുന്ന വഴിയിൽ മറ്റു ചില ക്ഷേത്രങ്ങൾ ദൂരെ നിന്ന് കണ്ടതിന് ശേഷം ടൗണിലേക്ക് തന്നെ മടങ്ങി. പ്രധാന ക്ഷേത്രങ്ങളുള്ള ഈ കോമ്പൗണ്ടിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നപ്പോഴാണ് ഈ പുതിയ ദൈവത്തെ കാണുന്നത്. ധാരാളം ഗ്രാമീണർ കൈകൂപ്പി വണങ്ങി അനുഗ്രഹം വാങ്ങുന്നു. ഏതായാലും എനിക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പോസ് ചെയ്ത് തന്നു. ഇന്ത്യയിൽ താജ്മഹാൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം സന്ദർശകർ എത്തുന്ന സ്ഥലമാണ് ഖജുരാഹോ. ഇവിടം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഖജുരാഹോ അതിമനോഹരങ്ങളായ ക്ഷേത്രങ്ങൾക്കും ശില്പങ്ങൾക്കും പേരുകേട്ട നഗരമാണ്. 1956-1950 കാലഘട്ടത്തിൽ ചന്ദേല രാജവംശമാണ് ഈ ക്ഷേത്രങ്ങൾ അത്രയും നിർമ്മിച്ചിട്ടുള്ളത്. മികച്ച ശില്പങ്ങളുടെയും വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിൻ്റെയും ഗംഭീര ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് ദർശിക്കാനാകും. 3 ഭാഗങ്ങളിലായിട്ടാണ് ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ അത്രയും നിർമ്മിച്ചിരിക്കുന്നത്. തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങളിലാണിത്. ഇതിൽ ഈ പടിഞ്ഞാറ് ഭാഗത്താണ് ധാരാളം ക്ഷേത്രങ്ങളുള്ളത്. ഇത് ഖണ്ഡാരിയ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്ര സമുച്ചയങ്ങളിലെ ഏറ്റവും വലുതും മനോഹരവുമായ ക്ഷേത്രവും ഇത് തന്നെയാണ്. ഈ ക്ഷേത്രം 1025-1050 മധ്യേ വിധാൻ ചന്ദ രാജാവ് നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളും വലിയ അടിത്തറയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉയരം അടിത്തറയിൽ നിന്നും 30.5 മീറ്ററും അത്രയും തന്നെ നീളവും 20 മീറ്റർ വീതിയുമുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിന് ഒരു തരത്തിലുള്ള കുമ്മായമോ ചാന്തോ ഉപയോഗിച്ചിട്ടില്ല. ക്ഷേത്രത്തിന് മുഖമണ്ഡപം, അർദ്ധമണ്ഡപം, മഹാമണ്ഡപം, അന്തർമണ്ഡപം, ഗർഭഗൃഹമണ്ഡപം എന്നിങ്ങനെ 5 തിരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് ഒരു ഭാഗവും ശില്പങ്ങളില്ലാതെയില്ല. ദേവീദേവന്മാർ, അപ്സരസുകൾ, കലാകാരന്മാർ, വാദ്യവൃന്ദക്കാർ, ആനകൾ, കുതിരകൾ, പടയാളികൾ എന്നിവരുടെ ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൂടുതലും അപ്സരസുകളായ സുന്ദരികൾ തന്നെ. അനേകം സൂക്ഷ്മമായതും 6 വലിപ്പം മാത്രമുള്ളതും ജീവൻ തുടിക്കുന്നതുമായ പ്രതിമകൾ വരെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. രതിശില്പങ്ങൾക്ക് പേരുകേട്ടതാണ് ഖജുരാഹോയിലെ ക്ഷേത്രങ്ങൾ. എങ്കിലും ഇവിടെയുള്ളതിൽ 3% മുതൽ 5% വരെ മാത്രമാണ് ഇങ്ങനെയുള്ളവ. ഈ രതിശില്പങ്ങൾ കാണുമ്പോൾ ശില്പിയുടെ ഭാവനയുടെ വ്യാപ്തി നമ്മെ അതിശയിപ്പിക്കും. ഈ ക്ഷേത്രങ്ങൾ അത്രയും AD 900 1136 ഇടയിൽ നിർമ്മിച്ചവയാണ്. ആ കാലഘട്ടത്തിൽ യുവാക്കൾ ബുദ്ധമതത്തിൽ ആകൃഷ്ടരായി സന്യാസ ജീവിതം നയിക്കാൻ തുടങ്ങി.
അങ്ങനെ രാജ്യത്തിൻ്റെ ജനസംഖ്യ കുറയാൻ കാരണമായി. അവരെ ലൈംഗിക ജീവിതത്തിലേക്ക് ആകർഷിക്കാനാണ് ഇങ്ങനെ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ രതിശില്പങ്ങൾ കൊത്തിവെക്കാൻ കാരണമെന്ന് ഒരഭിപ്രായമുണ്ട്. താഴെ ഈ നിരയിലാണ് കൂടുതലായും രതിശില്പങ്ങളുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിലും പൊതുവെ നിർമ്മാണ രീതിയിൽ വലിയ മാറ്റങ്ങളില്ല. ഇവിടെ ഒരു പ്രായമായ സ്ത്രീ മുകളിലേക്ക് കയറാൻ പ്രയാസമായതുകൊണ്ട് യൂട്യൂബിൽ ഇത് കാണുകയും അതിൻ്റെ ചരിത്രം പഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭർത്താവ് മുകളിൽ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതിയും കലാമൂല്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഈ ശില്പങ്ങൾ നിർമ്മാണവേളയിൽ തെറ്റുപറ്റിയ ശില്പങ്ങളായിരിക്കാം. അവ ക്ഷേത്രത്തിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ ഖജുരാഹുവിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സന്ദർശിക്കുന്നവർ ഇതൊഴിവാക്കരുത്. അത്രയ്ക്ക് ഹൃദ്യവും മനോഹരവും വിജ്ഞാനപ്രദവുമാണ്. പിറ്റേന്ന് 12 മണിക്ക് തിരിക്കുന്ന മഹാനവമി എക്സ്പ്രസ്സിലാണ് മടക്കയാത്ര ബുക്ക് ചെയ്തിരിക്കുന്നത്. പ്രഭാതത്തിൽ തന്നെ ഓട്ടോക്കാരൻ ഉച്ചവരെയുള്ള പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. ഇവിടെ നിന്നും 40 കിലോമീറ്റർ അകലെ റാണെ എന്ന ഒരു വെള്ളച്ചാട്ടമുണ്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓട്ടോ ചാർജ് തരേണ്ടെന്നും പറഞ്ഞാണ് എന്നെ പ്രലോഭിപ്പിച്ചത്. ഉച്ചവരെയുള്ള ടൈം പാസിന് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു. തനി ഗ്രാമീണ ജീവിതം കണ്ടുകൊണ്ടുള്ള യാത്ര എന്നെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. റാണെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിന് സമീപം തന്നെ ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ ടിക്കറ്റ് നിരക്ക് ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. ഈ പ്രവേശന കവാടത്തിൽ നിന്നും 4 കിലോമീറ്റർ വനത്തിൻ്റെ ഉള്ളിലൂടെ വേണം വെള്ളച്ചാട്ടത്തിനരികിലേക്ക് പോകുവാൻ. ഈ വഴിയിൽ ധാരാളം ടൂറിസ്റ്റ് കോട്ടേജുകളുണ്ട്. ആന സവാരിയും മറ്റും ഇവിടങ്ങളിൽ നടത്തുന്നുണ്ടെന്നറിയുന്നു. തേക്കിൻകാട്ടിലൂടെ പിന്നെയും യാത്ര തുടർന്നു. ഒരു ജീർണിച്ച മന്ദിരം, പണ്ട് രാജാവ് വേട്ടയ്ക്ക് വരുമ്പോൾ താമസിക്കാനായി നിർമ്മിച്ചതാണ്. പിന്നീടെത്തിച്ചേർന്നത് വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ്. ഒരു ഗൈഡ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 50 മീറ്റർ നടന്നു കാണും. അതിഗംഭീരമായ ഒരു പാറയിടുക്കിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയൻ കണ്ടിട്ടുണ്ട്. അതിനെ വെല്ലുന്ന കാഴ്ചകൾ, പല നിറത്തിലുള്ള പാറക്കെട്ടുകൾ, ഗംഭീരമെന്ന് പറഞ്ഞാൽ പോരാ, അതിഗംഭീരമായ കാഴ്ചകൾ. വന്നെത്തിയ സമയം അത്ര നല്ലതല്ലായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തമായ ഒഴുക്കുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്നിരുന്ന ഗൈഡ് മഴക്കാലത്തെ ഇതിൻ്റെ ഗാംഭീര്യം മൊബൈലിൽ കാണിച്ചു തന്നു. റാണെ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ആളുകൾക്ക് അത്ര അറിവില്ലെന്ന് തോന്നുന്നു. ഖജുരാഹോ വളരെ അടുത്തായിട്ട് പോലും ക്ഷേത്ര പരിസരത്തെ ആ തിരക്ക് ഇവിടെയില്ല. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം. തീർച്ചയായും ആ സമയത്ത് ഇതിൻ്റെ രൗദ്രപൂർവമായ സൗന്ദര്യം ആസ്വദിക്കണം എന്ന് തീരുമാനിച്ചായിരുന്നു മടക്കം.
അങ്ങനെ തിരിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. പാടത്തിന് നടുവിൽ പുകക്കുഴലും കുറെ ആളുകൾ അവിടെ എന്തോ ജോലി ചെയ്യുന്നതും കണ്ടു. ഓട്ടോക്കാരൻ്റെ സഹായത്തോടെ അങ്ങോട്ടേക്ക് പോയി. പുതിനയുടെ തൈലം വാറ്റുന്ന കാഴ്ചയാണിത്. ഇവിടങ്ങളിൽ ധാരാളം പുതിനകൃഷി ചെയ്യുന്ന പാടങ്ങളുണ്ട്. തൈകൾ നട്ട് 3 മാസത്തിന് ശേഷം ഇവ പാകമായി കൊയ്തെടുക്കുന്നു. അവ ഇതുപോലെയുള്ള ടാങ്കുകളിൽ നിറച്ച് ഭദ്രമായി അടച്ച് ലോക്ക് ചെയ്യുന്നു. ടാങ്കിൻ്റെ അടിയിൽ തീ കത്തിച്ചുണ്ടാകുന്ന ആവി മറ്റൊരു പൈപ്പിലൂടെ തണുത്ത വെള്ളത്തിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ ശുദ്ധമായ പുതിന തൈലം ലഭിക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ചൂയിങ്ങം, മസാലകൾ, മൗത്ത് വാഷ്, ടൂത്ത്പേസ്റ്റ് എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുതിന തൈലം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. അങ്ങനെ നാം അറിയാത്ത, കേൾക്കാത്ത എന്തെല്ലാം കാഴ്ചകൾ. അടുത്തതിൽ സാഞ്ചിയിലെ വിശ്വവിഖ്യാതമായ സ്തൂപങ്ങൾ. കാത്തിരിക്കുക. Thank you.